ബജറ്റ് കത്തിച്ച് കോൺഗ്രസ് പ്രതിഷേധം. കോഴിക്കോട് സിവിൽ സപ്ലൈസ് പെട്രോൾ പമ്പിന് മുൻപിലായിരുന്നു പ്രതിഷേധം. ടി സിദ്ദിഖ് എംഎൽഎ, കെ പ്രവീൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. ദിലീപ് ദേവസ്യ നൽകും കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്ന്. ദിലീപ് ദേവസ്യ കെ പി സി സി സംസ്ഥാന വ്യാപകമായി കരിദിനത്തിനൊപ്പം പ്രതിഷേധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് സിവിൽ സപ്ലൈസ് പെട്രോൾ പമ്പിന് മുന്നിലെ പ്രതിഷേധം കഴിഞ്ഞു. ആ സുജി, അല്പം മുമ്പായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഈ പെട്രോൾ പമ്പിന് മുൻപിൽ അരങ്ങേറിയത്. അതായത് ജനദ്രോഹ ബജറ്റ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ സമര പ്രഖ്യാപനങ്ങൾ അടക്കമുണ്ടായത്. അതായത് ഇന്ധനവില അടക്കം വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു ഇപ്പോൾ കോഴിക്കോട് സിവിൽ സപ്ലൈസ് പമ്പിന് മുൻപിൽ പ്രതിഷേധമുണ്ടായത്. ബജറ്റ് കത്തിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിഷേധം. ടി സിദ്ദിഖ് എംഎൽഎയും അതുപോലെ തന്നെ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ആയിരുന്നു ബജറ്റ് കത്തിച്ച് പ്രതിഷേധം. ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ബജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചത്. ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ചേരുന്നുണ്ട്. ചേട്ടാ, ഈ ബജറ്റിൽ എത്രത്തോളം ആണ് നിങ്ങൾ? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ ബഡ്ജറ്റാണ് നമ്മളിന്ന് കണ്ടത്. ഗവൺമെൻറ് ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇത്രയും പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഇടതുപക്ഷത്തിലുള്ള ആളുകൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള കൊള്ള ഈ ഗവൺമെൻറ് നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബഡ്ജറ്റ് സമ്മേളനം കഴിഞ്ഞ് മുഖ്യമന്ത്രി ബാലഗോപാലിന് കൈ കൊടുക്കുമ്പോൾ, അഭിനന്ദിച്ചുകൊണ്ട് കൈ കൊടുക്കുമ്പോൾ നമുക്കൊക്കെ ലജ്ജ തോന്നുകയാണ്. നോക്കുക, എത്ര പ്രയാസകരമാണ്. അവർ ടാക്സ് വർദ്ധിപ്പിക്കാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലുമില്ല. പെട്രോളിനും ഡീസലിനും പോലും 2 രൂപ സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സബ്സിഡി കൊടുത്തുകൊണ്ട് ഈ സെസ് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ ലാഭം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു ശ്രമമാണ് ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സുജിയ, ഇത് തന്നെയാണ് എല്ലാ കോൺഗ്രസ്സുകാരും പറയുന്നത്. അതുപോലെ തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുന്നു. മുൻപ് ഈ കേന്ദ്ര ബജറ്റിൽ പെട്രോളിന് വില വർദ്ധിച്ചപ്പോൾ സമരം ചെയ്ത അതേ സി പി എം അല്ലെങ്കിൽ സർക്കാരാണ്, എൽ ഡി എഫ് സർക്കാരാണ് ഇപ്പോൾ ഈ ഇന്ധനവിലയ്ക്ക് സെസ് വർദ്ധിപ്പിച്ച് ഇവരെ ജനങ്ങളെ ദ്രോഹത്തിലാക്കിയിരിക്കുന്നത്. ഒരു കണക്കിൽ പോലും ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ആണ് ജനങ്ങളെ ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സിവിൽ സപ്ലൈസ് പെട്രോൾ പമ്പിന് മുൻവശത്ത് ബജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചത്. സുജയ, ഓക്കെ, ദിലീപ് ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം പ്രതികരണങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.